സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുമ്പോഴും സ്ത്രീ സുരക്ഷ ഉയർത്തിപ്പിടിച്ച് നെടുനീളെ വിപ്ലവം മുഴക്കുമ്പോഴും ഈ സ്ത്രീ സുരക്ഷ നമ്മുടെ സംസ്ഥാനത്ത് എത്രത്തോളം നടപ്പിലാക്കപ്പെടാറുണ്ട് എന്ന കാര്യം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു സംഭവമായിരുന്നു തൃശൂർ കാലടി സ്വദേശിനി ആതിരയുടെ കൊലപാതകം. കൊല്ലപ്പെട്ട ആതിരയും പ്രതി അഖിലും കഴിഞ്ഞ 6 മാസമായി അടുപ്പത്തിലായിരുന്നു. ഇതിനിടെ കടം വാങ്ങിയ തുക തിരിച്ചു ചോദിച്ചതോടെയുണ്ടായ തർക്കത്തിലാണ് കൊലപാതകിയുടെ യഥാർത്ഥ മുഖം പുറംലോകം അറിയുന്നത്. കടം വാങ്ങിയത് തിരിച്ചു ചോദിച്ചതിലുണ്ടായ പ്രതിഷേധത്തിൽ കൊലപ്പെടുത്തുക മാത്രമല്ല ഇയാൾ ചെയ്തത്. ആതിരയെ കൊലപ്പെടുത്തിയിട്ടും ആർത്തി തീരാത്ത പ്രതി കൊലപ്പെടുത്തിയതിനു ശേഷം ആതിരയുടെ മൃതദേഹത്ത് നിന്നും സ്വർണ്ണാഭരണം എടുക്കുകയും ചെയ്തു. പിന്നീട് ഇത് അങ്കമാലിയിലെ സ്വകാര്യ വ്യക്തിയുടെ പക്കൽ പണയം വെച്ചതായാണ് അഖിലിന്റെ മൊഴി. ഇന്ന് സോഷ്യൽ മീഡിയയിൽ മീശക്കാരനും കലിപ്പനും റൈഡർ കണ്ണാപ്പിയുമെല്ലാം ചെത്തി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ അഖിയേട്ടനും സോഷ്യൽ മീഡിയയിലെ കാന്താരിമാരെ വിറപ്പിക്കുന്ന കലിപ്പനും ഐക്കില്ലർ വർഷയുടെ റൈഡർ കണ്ണാപ്പിച്ചേട്ടനും എല്ലാം വിലസി നടക്കുന്ന സമയത്താണ് അഖിയേട്ടൻ്റെയും രംഗപ്രവേശനം. ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലെ സജീവ താരം, 11,000-ൽ ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, സോഷ്യൽ മീഡിയയിൽ കണ്ണും നട്ടിരുന്ന് ഏട്ടായിമാരോട് സൊള്ളിക്കൊണ്ടിരിക്കുമ്പോൾ പെൺകുട്ടികൾ അറിയേണ്ട, അതല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്: ചാറ്റുകൾക്കപ്പുറമിരുന്ന് ചതിക്കുഴി വിരിക്കുന്നവരെ.